എക്സസൈസ് 7.4 ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എൻ സി 8 ഇസ് ഈക്വൽ ടു എൻ സി 2, ഫൈൻഡ് എൻ സി 2. ഈ എൻ എന്താണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ എ എന്ന് പറയുന്നത് ബീനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈ എൻ എന്ന് പറയുന്നത് ഈ സെലക്ഷൻ്റെ സം ആയിരിക്കും. എ പ്ലസ് ബി ആണ് എൻ എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ, ഇവിടെ എ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി. അപ്പോൾ 8 + 2 ദറ്റ് ഈസ് ഈക്വൽ ടു 8 + 2 എന്ന് പറയുന്നത് എന്താ? 10. അപ്പോൾ എൻ ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എൻ സി 2 ആണ്. അപ്പോൾ എൻ സി 2 ഇസ് ഈക്വൽ ടു എന്നിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10 C 2. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻ ടു ആർ ഫാക്ടോറിയൽ എന്ന് അറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻ ടു 2 ഫാക്ടോറിയൽ, ദറ്റ് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 2 ഇസ് 8 ഫാക്ടോറിയൽ ഇൻ ടു 2 ഫാക്ടോറിയൽ, ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 10 ഫാക്ടോറിയലിനെ നമുക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എഴുതാം, ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ഈ 8 ഫാക്ടോറിയലും ഈ ഫാക്ടോറിയലും കട്ടായിപ്പോയി, ബാക്കി ഇവിടെ 90 / 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2, ദറ്റ് ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമൈൻ എൻ ഇസ് 2n c 3 = 12 1. ഓക്കെ, അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2n c 3 / n c 3 = 12 1. ഓക്കെ, ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ 2n ആണ് എന്നിൻ്റെ പ്ലേസിലുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് 2n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2n ഫാക്ടോറിയൽ ബൈ 2n - 3. ഓക്കെ, അപ്പോൾ 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു ആറ് 3 ആയ കാരണം 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെയോ എന്നിൻ്റെ ഭാഗത്ത് എൻ തന്നെയാണ്, അപ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 12 by 1. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n ഫാക്ടോറിയൽ ബൈ 2n - 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു ഈ ടേമിൻ്റെ റെസിപ്രോക്കൽ എഴുതാം അല്ലേ. അപ്പോൾ എൻ മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 12 by 1. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇതേ 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ എൻ മൈനസ് 3 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എൻ ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ അത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ എൻ മൈനസ് 3 ഈ എൻ മൈനസ് 3 ഫാക്ടോറിയലും ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ ഫാക്ടോറിയലിന് പകരം എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഫാക്ടോറിയലിന് എഴുതാണ്. അപ്പോൾ ഇതും ക്യാൻസലായി പോയി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ഇവിടെ 2n ഫാക്ടോറിയലുണ്ട്. ഓക്കെ, ഇവിടെ താഴെ നോക്കുമ്പോൾ 2n - 3 ഫാക്ടോറിയലുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2n - 1 - 2n - 2 - 2n - 3 ഫാക്ടോറിയൽ അല്ലേ. 2n ഫാക്ടോറിയലിനെ എങ്ങനെ ഇതുണ്ടായിരുന്നേ? n - 1 - n - 2 - n - 3 ഫാക്ടോറിയലിന്ന് അല്ലേ. ഇതെ എന്നിൽ നിന്ന് ഒന്ന് പോയി, അതേപോലെ തന്നെ 2n നിന്ന് ഒന്ന് പോയി. അപ്പോൾ 2n - 1, ഇവിടെ 2n - 2 - 2n - 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഞാൻ ഈ ടേം എഴുതാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 2n - 1 - 2n - 2 - 2n - 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n - 3 ഫാക്ടോറിയൽ. ഇവിടെയോ ഇവിടെ ബാക്കിയുള്ളത് എന്താ? n - 1 - n - 2 = 12 by 1. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും ക്യാൻസലായി പോയി. അപ്പോൾ ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇതെ എന്നും ഈ എന്നും ക്യാൻസൽ ചെയ്യാം. ഇതിലുണ്ടോ ക്യാൻസൽ ചെയ്യാൻ? ഇവിടെ നോക്കിയാൽ 2n - 2 ഇതിൽ നിന്ന് നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം അല്ലേ. ബാക്കി ഇവിടെ എന്തുണ്ടാവും? n - 1. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ n - 1 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതിന് പകരമായിട്ട് 2 × n − 1 എന്ന് എഴുതാണ്. അപ്പോൾ ഇതും ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി എന്തൊക്കെയാണുള്ളത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 4 എന്ന് എഴുതാം. ബാക്കി ഇവിടെ 2n − 1 ഉണ്ട്, പിന്നെ ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ ഇവിടെ n − 2 ഉണ്ട്, ദറ്റ് ഈസ് ഈക്വൽ ടു 12/1. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ എഴുതാം. അപ്പോൾ ജസ്റ്റ് ഇന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4 × 2n − 1 ഇസ് ഈക്വൽ ടു 12 × n − 2. ഓക്കെ, അപ്പോൾ 4 × 2n − 1 ഇസ് ഈക്വൽ ടു 12 × n − 2. ഓക്കെ, ഇനി 4 ന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 8n − 4 ഇസ് ഈക്വൽ ടു 12 × 2 = 24. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈക്ക് ടേംസിനെ ഒരു ഭാഗത്തേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ 8 എൻ ഇതിങ്ങോട്ട് വരുമ്പോഴോ −12n ഇസ് ഈക്വൽ ടു −24. −4 ഇങ്ങോട്ട് വരുമ്പോൾ +4. ഓക്കെ, അപ്പോൾ 8n − 12n ഇസ് −4n ഇസ് ഈക്വൽ ടു −24 +4 ഇസ് −20. അപ്പോൾ n ഈക്വൽ ടു എന്ത് കിട്ടി? −20/−4, ദറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ n ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 12 പകരം 11 എന്നാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ഇവിടെ 12 പകരം എന്ത് വരും? 11 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഒരു മാറ്റം വരുള്ളൂ. ഇവിടെ ഒക്കെ 11 വരും. ഓക്കെ, ഇവിടെ 22 എന്ന് വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി കോർഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 points ഓൺ എ സർക്കിൾ? ഓക്കെ, ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഒരു 21 points ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര കോർഡ്സ് വരയ്ക്കാൻ പറ്റും ത്രൂ ദിസ് 21 points എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ കോർഡ് വരയ്ക്കുമ്പോൾ എപ്പോഴും 2 points ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ പോയിൻറ്റും ഇത് ബി എന്ന് പറഞ്ഞ പോയിൻറ്റാന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എയും ബിനും കണക്ട് ചെയ്യണ പോലെ ഒരു ലൈൻ വരയ്ക്കും അല്ലേ, അതാണ് ഈ കോഡ്. അപ്പോൾ നമ്മൾ എ ബി എന്ന് എഴുതിയാലും ബി എ എന്ന് പറഞ്ഞ് എഴുതിയാലും ഒക്കെ സെയിം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ കോമ്പിനേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പോയിൻ്റ്സ് ഉണ്ട്? 21 points ഉണ്ട്. ഓക്കെ, ടോട്ടൽ 21 points ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 2 points ആണ്. അപ്പോൾ ആറ് എന്ന് പറഞ്ഞത് എന്താ? 21 C 2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 21 C 2 എന്ന് പറഞ്ഞത് എന്താ? NCR = n·(n·r)·r. അല്ലേ, ജസ്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 21 · 21 − 2. ഓക്കെ, 21 − 2 × 2. അപ്പോൾ എന്ത് കിട്ടും? 21 · 19 · 2. ഈ 21 നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 21 · 20 · 19 · 2. ഓക്കെ, അപ്പോൾ ഈ 19 ഉം ഈ 19 ഉം ക്യാൻസലായി പോയി. 2 എന്ന് പറഞ്ഞ് 2 ആണ്. അപ്പോൾ 2 × 10 = 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21 × 10 എന്ന് കിട്ടി, ദറ്റ് ഈസ് ഈക്വൽ ടു 210. ഓക്കെ,